ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മുഫിദ അഫ്സൽ. എല്ലാവർക്കും എൻ്റെ പെണ്ണ് ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നാലുമണിക്കാറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്താണ് നാലുമണിക്കാറ്റ്? കുറേ എല്ലാവർക്കും സംശയമുണ്ടാവും. ഇനി നാലുമണിക്ക്, വൈകിട്ട് നാലുമണിക്ക് അങ്ങനെ വീശുന്ന കാറ്റാണോ, അങ്ങനെയൊക്കെ സംശയങ്ങളുള്ളവരുണ്ടാവും. അപ്പോൾ ഇതൊന്നുമല്ല, ഇത് വളരെ കൂളായിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇപ്പം കാണാം. അപ്പോൾ അത് കാണുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടൊരു പ്രത്യേക കാര്യം കൂടെ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം. മുല്ലപ്പുഴയുടെ നാലുമണിക്കാറ്റ് അതാണ് കേട്ടോ ടൈറ്റിൽ. സംഭവം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാർക്കാണിത് നിൽക്കുന്നത്. ചാവക്കാട് കറുകമാ റോട്ടിലുള്ള മാട്ടുമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ വഴി അറിയാത്തവർ നെറ്റിലടിച്ച് നോക്കിയാൽ മതി, കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഈ പാർക്ക് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, മൂന്ന് സെക്ഷനായിട്ടാണുള്ളത്. ഒന്ന് കിഡ്സിൻ്റെ സെക്ഷനുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് മെയിൻ എൻട്രൻസാണ്. ഇവിടെയാണ് നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലാണ് പോയത്. പക്ഷേ അതിൻ്റെ ഡെക്കറേഷൻസ് ഒന്നും അവർ മാറ്റിയിട്ടില്ല. ഇതിൻ്റെ ഫസ്റ്റ് തന്നെ കാണുന്നതും കുറേ പഴയ ഐറ്റംസ്, ട്രഡീഷണൽ ആയിട്ടുള്ള കൊട്ട, അങ്ങനത്തെ കുറേ മുറം, പണ്ടത്തെ മുറം, അങ്ങനത്തെയൊക്കെയാണ് എൻട്രൻസിലൊരു ഡെക്കറേഷൻ പീസ് പോലെ വെച്ചിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. നമ്മൾ കയറി ചെല്ലുന്നത് ഡയറക്റ്റ് നമ്മൾ ബോട്ടിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ്. അതിൻ്റെ എൻട്രൻസിൽ നിന്ന് കയറി ചെല്ലണത് തന്നെ. ബോട്ടിങ് തന്നെ പല ടൈപ്പുണ്ട്. നമുക്ക് വഞ്ചിയുണ്ട്, അതുപോലെ ഈ കൊട്ടയിലൊക്കെ പോകുന്ന ഒരു സംഭവമുണ്ട്, സാധാരണ ബോട്ടിങ് ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒത്തിരി ഉണ്ട് കാണാനായിട്ട്. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും ഇത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ, പക്ഷെ സംഭവം സൂപ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മളും ബോട്ടിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേ സേഫ്റ്റി മെഷർമെൻറ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ വെറുതെ അങ്ങ് വെള്ളത്തേക്ക് അങ്ങനെ പറഞ്ഞേക്കൊന്നുമില്ല, നല്ല ജാക്കറ്റൊക്കെ ഇടിച്ചിട്ടേ വിടുള്ളൂ. പിന്നെ ഭയങ്കര കൂളായിട്ടുള്ളൊരു പ്ലേസാണ്, പറയാതെ വയ്യ. ഭയങ്കര തണലും നല്ല മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു പ്ലേസാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 50 rupees ആണ് കേട്ടോ ബോട്ടിങ്ങിന് ഒരാൾക്ക് വരുന്നത്. നമുക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും കയറാം. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാണുമ്പോൾ ശരിക്കും നമുക്ക് തോന്നും ഭയങ്കര ഡേഞ്ചറാണ്, പക്ഷേ ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു. ശരിക്കും നമ്മൾ മിസ് ചെയ്യരുത്, ആരും പോയാൽ മിസ് ചെയ്യരുത് ഈ ഒരു യാത്ര. സംഭവം ഭയങ്കര സൂപ്പറാണ്. പിന്നെ ഞങ്ങൾ കയറിയത് കുറച്ച് ഹൈറ്റുള്ളൊരു ബോട്ടായിരുന്നു, ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടുന്നൊരു ബോട്ടായിരുന്നു. അതുകൊണ്ട് കാലിന് കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ റിലാക്സ് ചെയ്തിട്ടൊക്കെ പോവാം. അപകടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, നല്ല സേഫ്റ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നമുക്കൊരു ഫ്ലാഗ് വരുന്നുണ്ട്, അവിടം വരെ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് നല്ല ആഴമുണ്ട് വെള്ളത്തിന്. അപ്പോൾ മാക്സിമം ഒരാൾ ഒരു ടീമിന് 20 minutes അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ 20 minutes നമ്മൾ മാക്സിമം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചറിയാം ഇതെങ്ങനെയാണ് പോണത് എന്നുള്ളതൊക്കെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഇതൊരിക്കലും ഈ ബോട്ടിങ് മിസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും ഇത് വലിയ പുഴയാണ്. നമുക്ക് കാണാമല്ലോ അപ്പുറത്ത് കൂടെ ഒക്കെ വേറെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് കൂട്ടി ഇടിക്കുമ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിങ് ഏകദേശം അവസാനിച്ചു. നമ്മൾ ബാക്കിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ കുറേ ബലൂൺസൊക്കെ ഒരു ചേട്ടൻ വെറുതെ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ ആയിരിക്കാം. പിന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഞാനിവിടെ ഒരു 4-5 തവണ വന്നിട്ടുണ്ട്. അന്നൊന്നും ഇത്ര അധികം ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ പാർക്കിംഗ് ഏരിയ, നല്ല ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇനി നമ്മൾ പോണത് ഒരു സ്പെഷ്യൽ കടയൊക്കെയാണ് കേട്ടോ. കുലുക്കിത്തക്കതി എന്നാണ് പേര്. ഇവിടുത്തെ മെയിനെന്ന് പറയുന്നത് കുറേ ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ സ്പെഷ്യൽ അതല്ല, കുലുക്കി സർബത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. അതിൽ മാംഗോയുടെ ഫ്ലേവർ വരുന്നതാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. സംഭവം സൂപ്പറായിരുന്നു. ഇവരുടെ ഈ ഒരു പ്രിപ്പറേഷൻ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇയാളുടെ ഒരു ഈ ഒരു സംഭവം കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിലേക്ക് പോയത് തന്നെ. പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കേണ്ടത് കണ്ടപ്പോൾ ആൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടി, ഒരുപാട് തവണ ചെയ്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാംഗോൻ്റെ ഫ്ലവറായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോകുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. സൂപ്പറാണ്, നല്ല എന്താ പറയുക, പുളിയും ഉപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. പറയാതെ വയ്യ. ആളുടെ ഒരു ടാലൻ്റ് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം ഭയങ്കര രസമായിട്ടാണ് അയാളത് ചെയ്യുന്നത്. കുറേ നേരം നോക്കിയിരുന്നു, പക്ഷേ നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഓർക്കപ്പുറത്ത് കേട്ടാൽ പേടിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ നാലുമണിക്കാറ്റിൻ്റെ വേറൊരു സെക്ഷനാണ്. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെ ബോട്ടിംഗ് ഒന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ള ഒരു നാച്ചുറലായിട്ടുള്ള സ്പേസിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് എല്ലാം വളരെ പഴയ രീതിയിലാണ് സംഭവങ്ങളൊക്കെ. മുള വെച്ചിട്ട് അതുപോലെ പഴയ വടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പുഴ ഭയങ്കര വലുതാണ്. അപ്പോൾ നിങ്ങൾക്കത് ശരിക്കും വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള തൂക്കുപാലങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇത് വേറൊരു സൈഡാണ് ശരിക്കും പറഞ്ഞാൽ.
ഇവിടെ എന്താണ് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുറേ ഊഞ്ഞാലുകൾ നമുക്ക് വലിയവർക്കും ചെറിയവർക്കൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഊഞ്ഞാലുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണിക്കാം. നല്ല ഭംഗിയുള്ള മരങ്ങൾ, മരങ്ങളൊന്നും തന്നെ കുറേ കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും വെട്ടി നശിപ്പിച്ചിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട്, അതായത് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കാതെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇതുപോലൊരു ഓപ്പണിംഗ് ഏരിയ എല്ലാ ഭാഗത്തും തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാം തന്നെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കയറിട്ടിട്ടാണ് ഇവിടുത്തെ ഊഞ്ഞാലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റും ഉണ്ട്, നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്. ഇനി നമുക്കിതിന് വേറൊരു സൈഡും കൂടെ ഉണ്ട്, കിഡ്സിൻ്റെ ഏരിയ. എനിക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല, ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇത്തിരി ലേറ്റായി. അവിടെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കുട്ടികളുടെ ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പാർക്കിങ്ങിൻ്റെ നേരെ തൊട്ടപ്പുറത്താണ് അവിടെ വരുന്നത്. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് അവിടെ എടുക്കാൻ പറ്റിയില്ല. കംപ്ലീറ്റ് കുട്ടികളുടെ ഏരിയ ആണ്. രാത്രി കാണുന്ന ഒരു ഭംഗി ഇതാണ്. കഴിഞ്ഞ December 26 മുതൽ 31 വരെ ഇവിടെ ന്യൂ ഇയർ പ്രോഗ്രാമോ ക്രിസ്മസിൻ്റെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ ഇനി ഒരു പ്രോഗ്രാം കൂടെ വരുന്നുണ്ട്. ഈ വരുന്ന January 20 ഉച്ചയ്ക്ക് 2 PM മുതൽ ഇവിടെ ഒരു സംഗീത വിരുന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പോകാതെ അറിയില്ലുണ്ടെങ്കിൽ ആ ഡേറ്റ് തന്നെ നോക്കി പോവുക. അപ്പം എൻ്റെ വീഡിയോ അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.